ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ TP4056 ആണ് മൊഡ്യൂളാണ് നമ്മൾ സാധാരണ ലിഥിയം ആയോൺ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ അടുത്തൊരു ബഗ് ബൂസ്റ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇതേപോലെ ഏതെങ്കിലും ഒരു ബഗ് ബൂസ്റ്റ് ബോർഡിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൂടിയൊരു വോൾട്ട് എടുക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ ചെറിയ ടോയ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ റൗട്ടറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിവൈസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വോൾട്ടേജ് കൂട്ടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് ബോർഡ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ടൊരു സിംഗിൾ ബോർഡിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ബോർഡ് ഞാൻ എൻ്റെ ആമസോണിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ച് നോക്കിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് മൊഡ്യൂളും വരുന്നുണ്ട്. ബക്ക് ബൂസ്റ്റ് മൊഡ്യൂളും വരുന്നുണ്ട്, ഈ TP4056 മൊഡ്യൂളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ബാറ്ററി ചാർജിങ്ങും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ടോപ്പ് പോർഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. മൈക്രോ USB ഇൻപുട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സോളാർ പാനലോ എന്തെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഇൻ എന്ന് കാണിച്ചിരിക്കുന്ന ഈ പോർഷൻസിൽ നമുക്കൊരു ഡയോഡ് വെച്ച് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുവഴി കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് തിരിച്ച് റിവേഴ്സ് പാനലിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് വയറിലേക്ക് ഡയറക്റ്റ് സോൾഡർ ചെയ്യുന്ന ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് സോൾഡർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതേപോലുള്ള ഹോൾഡർ കിട്ടും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഹോൾഡർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് 3 ബാറ്ററിയുടേതാണ്, 11 വോൾട്ട് വരും. ഇത് ഇത് അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 18650 മൊഡ്യൂളാണ്. ഓക്കെ, ഇത് സിംഗിൾ മൊഡ്യൂളാണ്. ഇതേപോലത്തെ സിംഗിൾ മൊഡ്യൂളിൽ നമുക്കിത് കണക്ട് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പറ്റും. കുറച്ചതിന് വേണ്ടിയിട്ട് 1-2 ലിഥിയം ബാറ്ററീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആദ്യം ഈ ബാറ്ററിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററി ഒരു 3.5 വോൾട്ടിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് ഈ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഈ മൊഡ്യൂള് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പവർ ബാങ്കിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ആ ഒരു പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി ഈ ഹോൾഡർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോൾഡറിങ് ആണൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് പോയി ഇതിനെ ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം. ഹോൾഡർ കണക്ട് ചെയ്യാം. ഇതിൽ എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവും തിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെഗറ്റീവ് കണക്ട് ചെയ്യാം. നമുക്കിനി നമുക്കിപ്പോൾ അത്യാവശ്യം ഇതിനെ ഒന്ന് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹോൾഡറിൽ ബാറ്ററി ഇടുന്നതിന് മുമ്പ് ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3.5 താഴെയാണ് വോൾട്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ചാർജ് ചെയ്തിട്ട് വേറൊരു ബാറ്ററി എടുക്കാം. ഓക്കെ, ഇത് 4 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയാണ്. ഇത് 18650 സെല്ലാണ്. ഇതവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സീരിയൽ നമ്പറും മറ്റു ഡീറ്റെയിൽസും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു പവർ ബാങ്കിൽ നിന്ന് എടുത്തൊരു ബാറ്ററിയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ബാറ്ററി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് എത്ര വരുന്നുണ്ടെന്ന്. ഇതിൽ നമുക്ക് ഇവിടെയാണ് ഈ പൊട്ടൻഷ്യോ മീറ്റർ വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു കൊച്ചു പൊട്ടൻഷ്യോ മീറ്റർ ഈ പോർഷനിൽ വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് അപ്പം ഞാനൊരു ഫോട്ടോ ഇടാം, അതിൽ കൃത്യമായിട്ട് പറയാം, കൃത്യമായിട്ട് കാണിക്കാം. ഓക്കെ, പിന്നെ ബാക്കി ഇൻപുട്ട് ഔട്ട്പുട്ട് എവിടെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. എന്താ ഇപ്പോൾ ഔട്ട്പുട്ടിൽ ഞാൻ 9 വോൾട്ടാണ് സെറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം നിങ്ങൾ മൾട്ടിമീറ്റർ നോക്കി അറിയാൻ പറ്റും, 9.79 വോൾട്ട്. ഓക്കെ, ഞാനിതൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് മൾട്ടിമീറ്ററിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൈക്രോ USB ചാർജർ വെച്ചിട്ട് മൾട്ടിമീറ്റർ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മൾട്ടിമീറ്ററിനെ തന്നെ കൺവേർട്ട് ചെയ്ത് റീചാർജബിൾ മൾട്ടിമീറ്റർ ആക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ചെറിയൊരു ചുവപ്പ് ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വേറെ ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊരു ചെറിയൊരു ചുവപ്പ് ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ചുവപ്പ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ചാർജിങ് ആണ്. ഫുൾ ചാർജ് ആകുമ്പോൾ ഇത് ഗ്രീൻ ലൈറ്റിലേക്ക് മാറും. നേരത്തെ ബാറ്ററി ഇല്ലാത്ത കേസിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്തപ്പോൾ ഗ്രീൻ ലൈറ്റ് ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റിലേക്ക് മാറും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആ ഒരു
റെഡ് ലൈറ്റ് കാണാൻ പറ്റും. ഇതിപ്പോൾ പവർ ബാങ്ക് വഴിയാണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ യുഎസ്ബി പോർട്ട് വഴി. ഇപ്പോൾ ഞാനിത് ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും തിരിച്ച് പഴയതുപോലെ ഓഫാവും. ഓക്കെ, എനിക്ക് തോന്നുന്നു എളുപ്പം. ഓക്കെ, ഇപ്പോൾ ഞാൻ മൈക്രോ യുഎസ്ബി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് ഓഫായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലിപ്പം വോൾട്ടേജ് വേണമെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ക്യാമറയിൽ നോക്കിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം കുറച്ച് പാടായതുകൊണ്ടാണ് ഞാനിപ്പോൾ അല്ലാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 9.7 എന്നുള്ളത് ഒരു ശകലം കൂടെ കുറയ്ക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എത്രയാണ് എൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നോക്കാം. ഓക്കെ, ഒരു ശകലം തിരിച്ചപ്പോഴത്തേക്ക് 6.3 വോൾട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ വീണ്ടും തിരിച്ച് 9 വോൾട്ടിലാക്കാം. എന്നാലും നിങ്ങൾക്ക് ആ ഒരു മൾട്ടിമീറ്ററിൻ്റെ വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വീണ്ടും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ വീണ്ടും ആ പഴയതുപോലെ 9.19. ഓക്കെ, സോറി, 1.2, 1.3. ഓക്കെ, നമുക്ക് ഈ ഒരു വോൾട്ട് മതിയാകും. കാര്യം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഓക്കെ, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ പ്രോഡക്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തെടുത്തു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതിലെ കണക്ഷൻസ്. ഓക്കെ, ഇതിൻ്റെ ഇൻപുട്ട് നമുക്ക് വയർ ഡയറക്റ്റ് സോൾഡർ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് ഉപയോഗിക്കാം, ഇൻപുട്ട് പോസിറ്റീവ് നെഗറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൈക്രോ യുഎസ്ബി പോർട്ട് കണക്ട് ചെയ്യാം. പിന്നെ ബാറ്ററി നമുക്ക് ഈ പോർഷനിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോക്കസ് ആയിക്കോട്ടെ. ഓക്കെ, ബാറ്ററി നെഗറ്റീവ് ഇതായി ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ബാറ്ററി പോസിറ്റീവ് ഇതായി ഇവിടെ വരും. ഇതാണ് മൾട്ടി ടൈം പൊട്ടൻഷ്യൽ മീറ്ററാണ്. ഓക്കെ, ഇത് തിരിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വേരി ചെയ്യിക്കുന്നത്. ഓക്കെ, ഇത് 27 വോൾട്ട് വരെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഔട്ട്പുട്ട് മൈനസും പ്ലസ്സും. ഓക്കെ, ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡയഗ്രാം ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഈ മൊഡ്യൂൾ ഞാൻ ആമസോണിൽ നിന്ന് എറൗണ്ട് ഒരു 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. നോർമലി ഇതൊരു 200-250 റേഞ്ചിന് കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഡയമെൻഷൻ കാണിക്കുന്നൊരു ഇമേജ് ഞാനടുത്ത് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൽ വെക്കാനായിട്ട് സ്യൂട്ടബിൾ ആവുമെന്ന് ചെക്കാനായിട്ട്, ഇപ്പം എമർജൻസി ലൈറ്റോ അല്ലെങ്കിൽ ടോയ്സോ ഒക്കെ റീചാർജബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ മൊഡ്യൂൾ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ക്ലിയർ ഇമേജാണ്. നിങ്ങൾക്ക് ആ കമ്പോണൻസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടിരിക്കുന്നതാണ്. താങ്ക്സ്.